ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്സിൻ്റെ 20 ചോദ്യങ്ങളാണ്. അപ്പം അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയൊക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്, ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു, അപ്പോൾ നഷ്ട ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ, അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 650 ആണ്. ഇനി വിറ്റ വില എത്ര രൂപയ്ക്ക് വിറ്റത്? 598 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ. വിറ്റ വില എന്ന് പറയുന്നത് 598. അപ്പോൾ നോക്കിക്കേ, 650 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം 598 രൂപയ്ക്ക് വിറ്റപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നഷ്ടം സംഭവിക്കും അല്ലേ. എത്ര രൂപയാണ് നഷ്ടം സംഭവിക്കുന്നത്? അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. 650 മൈനസ് 598 ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 52 വരുന്നു. ഇനി നഷ്ട ശതമാനം കാണുക എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് നഷ്ടം? 52 രൂപയാണ് നഷ്ടം. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 650. അതായത് നഷ്ടം ബൈ വാങ്ങിയ വില അല്ലേ, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ശതമാനം കാണുമ്പോൾ 100 ആക്കണം. ഓക്കെ, അപ്പോൾ 52/650 ഇൻറ്റു 100 വന്നെങ്കിൽ 52 100 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 650 കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് വെട്ടാം. ഈ 0 ഈ 0 ക്യാൻസലാകും. ഇനി 65/10 കൊണ്ട് 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ് 10 അല്ലേ. 65/5 പിന്നെ എത്രയാണ് അല്ലേ, 5/5 പിന്നെ 8 3 5 15. ഓക്കെ, ഇനി 13 കൊണ്ട് 4, അപ്പോൾ 13 × 4 = 52. അപ്പോൾ എത്രയാണ് വരുന്നത്? 8% എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഉണ്ടോ നോക്കിക്കേ, ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മനസ്സിലായോ? അപ്പോൾ വാങ്ങിയ വില അറിയാം, വിറ്റ വില അറിയാം, അപ്പോൾ നഷ്ടം എത്രയാണെന്ന് നോക്കുക. വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കുമ്പോൾ നഷ്ടം കാണാൻ സാധിക്കും. വാങ്ങിയ നമ്മുടെ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 നമ്മുടെ നഷ്ട ശതമാനം കാണുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 8% ഒന്ന് കിട്ടി, അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്ന 18/2 × 2×18/6 − 5 ഇതിൻ്റെ വില കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോഴേ ആദ്യം നമ്മുടെ റൂൾ എഴുതി വെക്കുക, ബോട്ട് മാസ് റൂൾ എഴുതുക. അപ്പോൾ ബ്രാക്കറ്റ്, അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ബ്രാക്കറ്റിലെ കാര്യങ്ങൾ വേണം ആദ്യമേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ ഈ റൂൾ അനുസരിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഇത് ചെയ്യണം, ഡിവിഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ 2 × ഇപ്പോൾ എത്ര വരുന്നത്? 2/18/6 ചെയ്യുമ്പോൾ 6 വരുന്നു, −5. അപ്പം 18/2 × 3 = 6 ആണ്. 6 − 5 വരുന്നു. അപ്പം 18/1 ഈക്വൽ ടു എത്രയാണ്? 18. കണ്ടോ, അപ്പം നമ്മുടെ ആൻസർ ഉണ്ട്. എവിടെയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ആദ്യം നമ്മുടെ ബോട്ട് മാസ് റൂൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്തത്, ഒരു ബസ്സിൻ്റെ വേഗത 52 km/h ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡിസ്റ്റൻസും സ്പീഡും ടൈമും തമ്മിലുള്ളത് കാണി ആദ്യം ഇങ്ങനെ ത്രികോണം വരയ്ക്കുക. ഇത് തന്നെ പക്ക ഇവിടെ DTS. ഇവിടെ നോക്കിക്കേ, നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് അല്ല ദൂരമാണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ TS ആണ് അല്ലേ. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 മണിക്കൂറാണ്. പിന്നെ ബസ്സിൻ്റെ വേഗത എത്രയാണ്? 52 km/h. അപ്പോൾ 52. അപ്പോൾ 52 × 6 2 × 6 = 12, ശിഷ്ടം 1, 5 × 6 = 30, 30 × 1 = 31. അപ്പോൾ എത്രയാണ് വരുന്നത്? 312. ആൻസർ ഉണ്ടോ നോക്കിക്കേ, ഉണ്ട്. ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ? അതായത് ദൂരം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്? ദൂരം എന്ന് പറയുന്നത് സമയം ഇൻറ്റു വേഗത. ഓക്കെ, ഇനി നമ്മൾ അടുത്തത്,
ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഇത് വളരെ സിമ്പിളാണ്, ഇക്വേഷനൊന്നും അറിയത്തില്ല പോലും. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 ഈ ഒരു രീതിയിലൊന്ന് കൂട്ടി നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും അല്ലേ. എത്ര എത്ര പ്രയാസം എത്ര വരുന്ന 45 ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം അത് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അപ്പം ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ത്രികോണമുണ്ട്, സമചതുരം, ചതുരമുണ്ട്, ലംബകമുണ്ട്. അപ്പം നോക്കിക്കേ, ത്രികോണം, സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡും ഒരുപോലെ ആയിട്ടുള്ള അല്ലേ. പിന്നെ ചതുരം, ലംബകം എന്ന് പറഞ്ഞാലോ, ഇപ്പം നോക്കി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എഡ്ജസിൻ്റെ എണ്ണം എത്രയാണ്? 4 പക്ഷേ നമ്മുടെ ത്രികോണത്തിന് മാത്രം 3 എഡ്ജേ ഉള്ളൂ. അപ്പം വ്യത്യസ്തമായത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ത്രികോണമാണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്തത് 6-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? അപ്പം പരപ്പളവ് അല്ലേ, അപ്പം പരപ്പളവ് കാണുക. പരപ്പളവ് എങ്ങനെയാണെന്നത്, ഒരു സമ ചതുരം, അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറയുന്നത് 289 എ എന്ന് പറയുന്നത് റൂട്ട് 289 ഏതാ വരുന്നത്, എ എന്ന് പറയുന്നത് എത്ര വരുന്നു, എത്രയാണ് വരുന്നത്, 17 × 17 = 289. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുക മകൻ, ഇവിടെ അച്ഛന്ന് കൊടുക്കുക. മകൻ്റെ പ്രായം എക്സ് അറിയത്തില്ല, അതിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x. ഇനിയും 10 വർഷം കഴിയുമ്പോൾ, അപ്പോൾ മകന് 10 വർഷം കഴിയുമ്പോൾ അച്ഛനും 10 വർഷം കഴിയും. അപ്പോൾ 3x + 10. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം, മകൻ്റെ പ്രായം. അപ്പം അതിൻ്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 ഗുണിക്കുക, 2x + 20 = 3x + 10. ഈ എക്സ് അപ്പുറത്തോട്ട് പോവുക, 10 ഇപ്പുറത്തോട്ട് വരിക. അപ്പോൾ എത്ര വരുന്നു, x = 3x - 2x എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരുന്നു, 20 - 10 എന്ന് പറയുമ്പോൾ 10 വരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്, മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ്, എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 10. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതൊക്കെ കൊണ്ടാണ്? 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് അവിടെ ചെയ്യേണ്ടത്, നമ്മൾ എൽ സി എം കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2, 4, 5 എന്നതിൻ്റെ നമ്മൾ എൽ സി എം കാണുന്നു. രണ്ടും കൂടി ചെയ്യുമ്പം 1 × 2 = 2, 2 × 4 = 5. ഇവിടെ നോക്കിക്കേ, പിന്നെ ഇവിടെ പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്താ, 2 × 1 × 2 × 5. അപ്പോൾ എത്രയാണ് വരുന്നത്, ഇവിടെ 2 × 1 = 2 2 × 2 പിന്നെ × 5 2 × 2 = 4 4 × 5 = 20. അപ്പം നമ്മുടെ 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, 20 ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9 = 3 = 64 എന്ന് കൊടുത്തു. അപ്പോൾ 9 ഉം 3 ഉം തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, അതിന് അനുകൂലമായിട്ടാണ് അടുത്ത 64. നമുക്കറിയാം 3² എന്ന് പറയുന്നതാണ് 9. അപ്പോൾ നോക്കിക്കേ, 64 എന്തിൻ്റെ സ്ക്വയറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും, 8² അല്ലേ. 8 × 8 = 64. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാണ്, 8 വരുന്നത്. അപ്പോൾ അതേതാണ്, ഓപ്ഷൻ ഡിയിലുണ്ട് 8 എന്നിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്.
ക്രമമായിട്ട് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ശ്രേണി കൊടുത്തിട്ടുണ്ട്. 2, 5, 8 അടുത്ത്. അപ്പോൾ ഈ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ എത്ര കൂടുന്നു? ഇവിടെ +3 കൂടുന്നു. ഇവിടെയോ? ഇവിടെയും +3 ആണ് കൂടുന്നത്. അപ്പോൾ നമുക്കറിയാം 8 കൂടെ ഒരു +3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നു? 11 ആണ് വരുന്നത്. നമ്മുടെ 11 ആൻസറിലുണ്ട്. എത്രയാണ്? ഓപ്ഷൻ ബിയിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 91-ാമത്തെ ക്വസ്റ്റ്യന്. 1/10 എന്ന് പറയുന്നത് 0.1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആയാല 10/100 ദേശാംശ രൂപം. അപ്പോൾ നമ്മൾ ആദ്യം 10/100 കുറച്ചൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഈ സീറോയും നമ്മുടെ ന്യൂമറേറ്ററിലെ സീറോയും ഡിനോമിനേറ്ററിലെ സീറോയും ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി എത്ര വരുന്നു? 1/10 എന്നാണ് ബാക്കി വരുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 1/10 എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ്. അപ്പം അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 0.1. അപ്പോൾ 0.1 എന്നത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാർക്കുകളുടെ ശരാശരി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ശരാശരി കാണുന്ന എങ്ങനെയായിരുന്നു? ശരാശരി, ശരാശരി എന്ന് പറഞ്ഞാൽ ആകത്തുക അല്ലേ. ആകെ തുക ബൈ എന്താണ്? ആകത്തുകയെ എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത്? എണ്ണം കൊണ്ടാണ് ഹരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആകത്തുകയാണ്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും? 52 + 62 + 32 + 22 അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നു? 210, അതായത് 210 വരുന്നു. 210 നമ്മുടെ ആകത്തുക. ഇനി എത്ര എണ്ണമുണ്ട്? എത്ര മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5 മാർക്കുകൾ. അപ്പോൾ 210 ഏതുകൊണ്ട് ഹരിക്കണം? 5 കൊണ്ടാണ് ഹരിക്കേണ്ടത് അല്ലേ. 4 × 20 = 10. അപ്പോൾ എത്ര വരുന്നു? 42 ആണ് ആൻസർ വരുന്നത്. കണ്ടോ, 42 നമ്മുടെ ഓപ്ഷൻ ഡിയിലുണ്ട്. അപ്പോൾ അതും നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15/P എന്നത് 3 പി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, 15/P = 3. ഇനി എങ്ങനെ ചെയ്യാം? 15 = നമുക്ക് പി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഡിവിഷൻ, സമത്തിൻ്റെ ഇപ്പുറത്തെ ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ പി മാത്രം ഇനി നിർത്തുവാണെങ്കിൽ 15/3 = എത്ര വരുന്നു? പി ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? P = 15 × 3 = 5 കണ്ടോ. അത് ആൻസറിലുണ്ടല്ലോ, ഉണ്ട്. ഓപ്ഷൻ ബിയിലുണ്ട് അല്ലേ. അപ്പോൾ അതും ആൻസറായിട്ട് വരുന്നു. ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയെന്ന്. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് 1/2 + 3/4 - 1 ൻ്റെ വില എത്ര. അപ്പോൾ 1/2 + 3/4 - 1 ഇതിൻ്റെ എൽ സി എം നോക്കിക്കേ, 4 മതി. അപ്പോൾ ഇതിനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയോ? ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഒരു 1 ഉണ്ട് അല്ലെ. ഇപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുക 4 × 4. ഇനി നോക്കിക്കേ, 1 × 2 = 2/4 + 3/4 - 1/4 ആണ് ചെയ്യേണ്ടത്. ഇത് കൂട്ടുമ്പോൾ എത്ര പറഞ്ഞു? 5/4 - 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 4/4 എന്ന് പറഞ്ഞാൽ എന്താ? 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. നമ്മുടെ ആൻസർ ഉണ്ട് ഓപ്ഷൻ എ കേട്ടോ. അത് നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്നും 8 പിന്നിൽ നിന്ന് 5 എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിയെ ഫ്രണ്ടിൽ നിന്ന് 1, 2, 3, 4, 5 അങ്ങനെ എണ്ണുമ്പോൾ ദിയ മുന്നിൽ നിന്ന് 8 അല്ലേ. അപ്പോൾ ദിയയ്ക്ക് മുന്നിൽ എത്ര പേരുണ്ട്? 7 ദിയ 8 ആളാണ് അല്ലേ. ദിയ എന്ന് പറയുന്നത് 8 ആൾ, 7 ദിയയ്ക്ക് മുന്നിലുണ്ട്. ദിയയാണ് 8 ആൾ. ഇനി പറഞ്ഞ് ഇവിടെ പിന്നിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പം 5 അപ്പോൾ 5 ആളാണ് ദിയ. അപ്പോൾ ദിയയ്ക്ക് മുന്നിൽ എത്ര പേര് കാണും? നമ്മൾ 5 ആളാണ്, നമുക്ക് പുറകിലായിട്ട് എത്ര പേര് കാണും? 4 അല്ലേ. ഇനി ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 7 ഇവിടെ എത്ര, എങ്ങനെയാണ് വരുന്നത്? 7 × 8 വരുന്നു. 8 കൂടെ 4 കൂട്ടിയാൽ 12 അല്ലേ. അപ്പോൾ അത് ഓപ്ഷൻ എയിൽ വേണം കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 3 ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 സംഖ്യ ഏതാണ്? മൂന്നിൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ 3 സംഖ്യ. 3 ഗുണിതം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ 101 ആണെങ്കിൽ ഇതിൻ്റെ +1 + 0 +
വൺ ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ ടു വൺ, അത് ഈ സംഖ്യകളെ ഡിജിറ്റിനെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം ത്രീയുടെ മൾട്ടിപ്പിൾസിനകത്ത് വരുന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ ത്രീ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവിഷൻ ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ 102, അതായത് 1 + 0 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇതാണ് ആൻസർ. 3 ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ 101 കഴിഞ്ഞ് 102 അല്ല അടുത്ത സംഖ്യ, അപ്പോൾ 102 അവിടുത്തെ ആൻസർ. ഇനി നോക്കിക്കേ, 5² എന്ന് പറഞ്ഞാൽ 5² 25 0.5 എത്രയാണ്? 5² എന്ന് പറഞ്ഞാൽ എന്താ, 5 × 5 എന്ന് പറഞ്ഞാൽ 25. അങ്ങനെയാണെങ്കിൽ 0.5 ദ ഓൾ സ്ക്വയർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാം? 0.5 × 0.5 = 25 എന്ന് കൊടുക്കുക. നമുക്ക് ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ട്, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ട്, ടോട്ടൽ 2 അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 2 വരണം. അപ്പോൾ 1, 2 ഇവിടെ പോയിൻ്റ് 2 കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ കണ്ടോ, 0.25 അല്ലെങ്കിൽ 0.25, 2 അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 കൂടി കിട്ടിയാൽ രാജുവിന് 100 തികയുമായിരുന്നു. എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പം രാജുവിന് 8 കിട്ടിയാലേ 100 ആകത്തുള്ളൂ. അപ്പോൾ എത്ര രൂപയുണ്ട്? എത്ര രൂപ കുറവുണ്ട്? 100 - 8 നമുക്കറിയാം അല്ലേ, ഇവിടെ 92 വരുന്നു. ഇത്രയല്ലേ ഉള്ളൂ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പാറ്റേൺ നോക്കിയിട്ട് പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1 × 3 എന്ന് പറഞ്ഞാൽ 2² - 1, 2 × 4 3² - 1, 3 × 5 4² - 1. നോക്കിക്കേ, ഈ 1-ൻ്റെയും 3-ൻ്റെയും ഇടയ്ക്കായ സംഖ്യയാണ് 2. ആ 2-ൻ്റെ സ്ക്വയറാണ് -1. ഇവിടെ നോക്കിക്കേ, 2-ൻ്റെയും 4-ൻ്റെയും ഇടയ്ക്കുള്ള സംഖ്യയാണ് 3. ആ 3-യുടെ സ്ക്വയർ -1. ഇപ്പോൾ 3-ൻ്റെയും 5-ൻ്റെയും ഇടയ്ക്കുള്ള സംഖ്യയാണ് 4. ആ 4² - 1. ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 × 12 അല്ലേ, 10 × 12 അതിൻ്റെ ഇടയ്ക്കത്തെ സംഖ്യയാണ് അപ്പം 11. അപ്പോൾ എന്ത് ചെയ്യണം? 11-ൻ്റെ സ്ക്വയർ - 1. അപ്പോൾ അതിൻ്റെ ഇവിടെ ആൻസറിലുണ്ട്, ഓപ്ഷൻ ഇയിൽ ആൻസറുണ്ട്. ഓക്കെ ആയാലും ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 11 cm നീളവും 8 cm വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നീളം, ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 11 cm ആണ്. വീതി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 cm ആണ്. പരപ്പളവ് ചെയ്യാൻ 11 × 8 ചെയ്താൽ മതി. 11 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 88. 88 എന്നുള്ള ആൻസർ നമുക്ക് ഓപ്ഷൻ ഇയിൽ വരുന്നുണ്ട്, അതാണ് കറക്റ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, പറ്റാത്തത് നോക്കി ചെയ്തിട്ട് അറിയത്തില്ലാത്തതൊന്ന് എഴുതി വെച്ചേക്കണം, പിന്നെ റിവിഷൻ സമയത്ത് അതൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.